മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന സബർമതി ആശ്രമം കൈപ്പിടിയിൽ ഒതുക്കാനും കച്ചവടമാക്കാനും ബി ജെ പിയുടെ പരിശ്രമം. രാഷ്ട്രപിതാവ് 1917 സബർമതി നദിയുടെ തീരത്ത് സ്ഥാപിച്ച ആശ്രമത്തെ ലോകോത്തര നിലവാരത്തിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരും ഗുജറാത്ത് സർക്കാരും മുന്നോട്ട് പോകുന്നത്. 1200 കോടി രൂപയുടെ പദ്ധതിയാണ് ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ ചുമതലയിൽ ഇവിടെ നടപ്പാക്കാൻ ഒരുങ്ങുന്നത്. ഗാന്ധിയൻ ആശയങ്ങളെയും സ്ഥാപനങ്ങളെയും തകർക്കാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമായിട്ടുണ്ട്. സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരും നിരവധി വിദേശികളും ഓരോ വർഷവും സബർമതി ആശ്രമം സന്ദർശിക്കാനെത്തുന്നുണ്ട്. ആശ്രമത്തിനുള്ളിലെ വീടുകളിൽ താമസിക്കുന്നവരെ ഒഴിപ്പിക്കാനുള്ള നടപടി ഗുജറാത്ത് സർക്കാർ തുടങ്ങിയതോടെയാണ് പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ പൊതുസമൂഹത്തിൽ സജീവമായത്. സബർമതി ആശ്രമം സ്ഥാപിക്കുന്ന കാലത്ത് ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ പിൻതലമുറക്കാരാണ് ഇവിടെയുള്ള താമസക്കാർ. പണ്ട് തരിശായി കിടക്കുകയായിരുന്നു ഈ പ്രദേശം. ഗാന്ധിജിയുടെയും അനുയായികളുടെയും കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഇന്ന് ആശ്രമമായി മാറിയത്. അതിനാൽ തന്നെ ഒഴിഞ്ഞു പോകാനാകില്ലെന്നാണ് അന്തേവാസികൾ പറയുന്നത്. സർക്കാർ ഏറ്റെടുക്കുന്നതോടെ ആശ്രമത്തിലെ സംഘടനകളുടെ ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നിലയ്ക്കുമെന്ന ഭീതിയുമുണ്ട്. ഖാദി ഗ്രാമോദ്യോഗ് മണ്ഡൽ, ഖാദി ഗ്രാമോദ്യോഗ് പ്രയോഗ് സമിതി, ഹരിജൻ സേവക് സംഘ് എന്ന സംഘടനകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഖാദി വസ്ത്രങ്ങൾ, സോപ്പ്, എണ്ണ, വിവിധ രീതിയിലുള്ള ചർക്കകൾ എന്നിവ നിർമ്മിച്ച് വിൽക്കുകയാണ് ഗ്രാമോദ്യോഗ് മണ്ഡൽ ചെയ്യുന്നത്. നൂൽനൂൽപ്പ് നെയ്ത്ത് രീതികളുടെ ഗവേഷണത്തിലാണ് ഗ്രാമോദ്യോഗ് പ്രയോഗ് സമിതി. തൊട്ടുകൂടായ്മ ഇല്ലാതാക്കാനാണ് ഹരിജൻ സേവക് സംഘത്തിൻ്റെ പ്രവർത്തനം. ലോകോത്തര നിലവാരമുള്ളതാക്കി മാറ്റുന്നതിലൂടെ ആശ്രമത്തിൻ്റെ മൗലികത നഷ്ടപ്പെടുമെന്ന ഭീതിയാണ് ഗാന്ധിയൻ ആശ്രയങ്ങളെ പിന്തുടരുന്നവർ പ്രകടിപ്പിക്കുന്നത്. ഈ പദ്ധതി ആശ്രമത്തിൻ്റെ ലാളിത്യവും പരിശുദ്ധിയും പ്രാധാന്യവും ഇല്ലാതാക്കുമെന്നും എഴുത്തുകാരും ആക്ടിവിസ്റ്റുകളും വിദ്യാഭ്യാസ പ്രവർത്തകരും മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും മുൻ ഹൈക്കോടതി ജഡ്ജിമാരും ഉൾപ്പെടെ 130 പ്രമുഖ വ്യക്തികൾ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി. എഴുത്തുകാരൻ പ്രകാശ് ജ, റിട്ടയേർഡ് അഡ്മിറൽ എൽ രാംദാസ്, സിനിമാ സംവിധായകൻ ആനന്ദ് പട്വർദ്ധൻ, സ്വാതന്ത്ര്യ സമര സേനാനി ജി ചി പാരിഖ്, എഴുത്തുകാരിയും നെഹ്റുവിൻ്റെ അനന്തരവളുമായ നയൻതാര സെഹ്വാൾ, ചരിത്രകാരന്മാരായ രാമചന്ദ്ര ഗുഹ, രാജ്മോഹൻ ഗാന്ധി, റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജ് എ പി ഷാ, സംഗീതജ്ഞൻ ടി എം കൃഷ്ണ, റിട്ടയേർഡ് ഐ എ എസ് അരുണ റോയ്, ടീസ്ത സെതൽവാദ്, ശബ്നം ഹാഷ്മി തുടങ്ങിയവരുൾപ്പെടെയുള്ള പ്രമുഖരാണ് പ്രസ്താവനയിൽ ഒപ്പിട്ടിരിക്കുന്നത്. ചരിത്ര പ്രാധാന്യമുള്ള നിരവധി കെട്ടിടങ്ങളും മ്യൂസിയവുമുള്ള ആശ്രമത്തിൽ ആംഫി തിയേറ്ററും വി ഐ പി ലോഞ്ചും ഫുഡ് കോർട്ടും കടകളും ഉൾപ്പെടെ സ്ഥാപിക്കാനാണ് ലക്ഷ്യം. ഹൃദയകുഞ്ച് ഉൾപ്പെടെയുള്ളവയിലേക്ക് നേരിട്ട് പ്രവേശനം ലഭ്യമായിരിക്കുന്ന നിലവിലുള്ള സ്ഥിതിയിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ രൂപരേഖയിൽ വി ഐ പി ലോഞ്ചും പുതിയ മ്യൂസിയവും മറ്റുമായിരിക്കും ശ്രദ്ധാകേന്ദ്രം. ഇതോടെ ആശ്രമ പരിസരത്തിൻ്റെ മുഖച്ഛായ മാറി ഗാന്ധി തീം പാർക്ക് എന്ന നിലയിലേക്ക് മാറിയേക്കും. സെൻട്രൽ വിസ്ത പദ്ധതി നിർമ്മാണം നടത്തുന്ന സ്വകാര്യ കമ്പനിയായ എച്ച് സി പി ആണ് ഇതിനും രൂപരേഖ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 200 കോടി ചെലവിട്ട് ഗാന്ധി സ്മരണയ്ക്ക് ഒരു കൺവെൻഷൻ സെൻ്റർ നിർമ്മിച്ചിരുന്നു. മഹാത്മാ മന്ദിർ എന്ന ആ സ്ഥാപനം പ്രമുഖ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പിൻ്റെ മേൽനോട്ടത്തിലാണ്. ആശ്രമത്തിനും ഈ ഗതി വരുമോ എന്നാണ് ആശങ്ക. സ്വകാര്യ ഗ്രൂപ്പുകളുടെ കയ്യിലായാൽ ആശ്രമത്തിൻ്റെ പ്രസക്തി നഷ്ടമാകുമെന്ന് ആശ്രമ സംരക്ഷണ സമിതിയും പറയുന്നു.